ഹലോ ഫ്രണ്ട്സ്, ഇന്നിവിടെ തയ്യാറാക്കുന്നത് ഡാൻസിങ് ടീ അല്ലെങ്കിൽ ബിരിയാണി ടീ എന്ന് പറയുന്ന ഒരു ടീയുടെ റെസിപ്പിയാണ്. വാട്സപ്പിൽ ഇപ്പോൾ ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന കറക്കി ചായയുടെ റെസിപ്പിയും സെയിം തന്നെയാണ്. പക്ഷെ ഞാനിവിടെ ചായ ഉണ്ടാക്കിയിട്ട് കറക്കുന്നില്ല, വേറൊന്നും കൊണ്ടല്ല, അത്ര കോൺഫിഡൻസ് ഇല്ല കറക്കാൻ, അതുകൊണ്ട് തന്നെയാണ്. ഇത് തയ്യാറാക്കാൻ നമ്മൾ സാധാ ചായ തയ്യാറാക്കുമ്പോൾ എടുക്കുന്ന സാധനങ്ങൾ തന്നെ ഇവിടെ എടുത്തിട്ടുള്ളൂ. പഞ്ചസാര, ചായപ്പൊടി, പാല്, വെള്ളം, ഏലക്ക. പാല് എത്രയാണോ എടുക്കുന്നത് അതിൻ്റെ പകുതിയാണ് വെള്ളം എടുക്കേണ്ടത്. ആ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ആദ്യം ഒരു പാത്രത്തിലേക്ക് വെള്ളം ഒഴിക്കാം. ഇനി ഞാനിവിടെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ എടുത്തു വെച്ച ഏലക്ക ഒന്ന് ചതച്ചിട്ട് ചേർക്കാം. ഇതൊരു കപ്പ് ചായക്കുള്ള മെഷർമെൻറ്റാണ് ഇവിടെ കാണിക്കുന്നത്. അങ്ങനെ നമ്മുടെ ചായക്കുള്ള വെള്ളം ഇവിടെ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഈ സമയം ചായപ്പൊടി ചേർക്കാം. ഞാൻ 2 ടീസ്പൂൺ ചായപ്പൊടി ചേർക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല കടുപ്പമുള്ള കട്ടൻ തന്നെ റെഡിയാക്കി എടുക്കണം. ഇനി ഇത് അരിച്ചിട്ട് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് എടുത്തു വെച്ച പാലൊന്ന് ചേർത്ത് നന്നായിട്ട് തിളപ്പിക്കണം. ഇപ്പോൾ പാല് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയം ഫ്ലെയിം ഒന്ന് സിമ്മിലാക്കി കൊടുക്കണം. എന്നിട്ട് പാല് പകുതി ആക്കി എടുക്കണം. നമ്മൾ എടുത്ത് വെച്ച പാലിൻ്റെ പകുതി ആക്കിയിട്ട് ഇത് വറ്റിച്ചെടുക്കണം. ഇപ്പോൾ പാല് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഈ പാലിൽ നല്ല പതം ഉണ്ടാക്കി എടുക്കണം. ബീറ്ററോ ഹാൻഡ് വിസ്കോ എന്ത് വേണമെങ്കിലും വെച്ചിട്ട് പതപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ 2 കപ്പാണ് യൂസ് ചെയ്യുന്നത്. ഇതുപോലെ ഇങ്ങനെ കപ്പിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴിച്ചിട്ട് അങ്ങനെ പതപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നന്നായിട്ട് ഇത് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇത് നേരത്തെ തയ്യാറാക്കി വെച്ച കട്ടൻ ചായയുടെ മേലായിട്ട് ഇതുപോലെ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഈ പതം എടുത്തിട്ട് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഈ പതയെല്ലാം ചായയുടെ മേലായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ബാക്കി വരുന്ന പാല് ഇതിൻ്റെ മേലായിട്ട് ഒഴിക്കണം. അപ്പോൾ ഒരു സ്പൂൺ ഇതുപോലെ വെച്ചിട്ട് പാല് ഒരു സൈഡിലൂടെ മെല്ലെ അങ്ങ് ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഒരിക്കലും പാല് ഡയറക്റ്റ് ആയിട്ട് സെൻറ്ററിലേക്ക് ഒഴിക്കരുത്. ആ സമയം നമ്മുടെ ചായയും പാലും മിക്സ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ തയ്യാറാക്കുകയാണെങ്കിൽ പാലും പതയും മേലെയും പിന്നെ ചായ താഴെയായിട്ട് തന്നെ കിട്ടും. അപ്പോൾ 2 ലെയറിൽ ഇതുപോലെ നമുക്ക് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഡാൻസിങ് ടീ അല്ലെങ്കിൽ ബിരിയാണി ടീ എന്നൊക്കെ പറയുന്ന ചായ. അപ്പോൾ ഇത് നമ്മൾ എങ്ങനെ ഷേക്ക് ചെയ്ത് വെച്ചാലും ഇതുപോലെ തന്നെ 2 ലെയറായി തന്നെ ഇത് കിടക്കും. ഒരു സ്പൂൺ ഉപയോഗിച്ച് മിക്സ് ചെയ്യുന്ന വരെ നമ്മുടെ ചായ ഇതേ രീതിയിൽ 2 ലെയറായി തന്നെ ഉണ്ടാവും. അപ്പോൾ ഇപ്പോൾ വാട്സപ്പിലൊക്കെ ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന കറക്കി ചായയുടെ റെസിപ്പി തന്നെയാണ്, സെയിമാണ്. പക്ഷെ അവർ ചായ മിക്സ് ചെയ്ത് എടുക്കുന്ന രീതി വേറെയാണ്. കൈ വെച്ചിട്ട് അങ്ങ് കറക്കി എടുത്തിട്ടാണ് അത് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് കമൻസൊക്കെ അറിയിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ.